കാർമൽ ബഡ്സിന്റെ റിജോയ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധിയമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുന്നത്. അമ്മ ഒരു സ്നേഹ സാന്നിധ്യമാണ്, എളിമയുള്ളവളാണ്, സഹനശക്തി പ്രദാനം ചെയ്യുന്നവളാണ്. ശിരസായ ക്രിസ്തുവിന്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹനിമിത്തം സഹകരിച്ചതിനാൽ മറിയം നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. അതെ, കർത്താവായ ഈശോയുടെ മരണത്താൽ നിത്യജീവനിലേക്ക് ജന്മം നൽകി മനുഷ്യരെ ആസ്ഥകലം സ്വന്തം മക്കളായി സ്വീകരിച്ച് പോറ്റി വളർത്തുന്നതിനാൽ അമ്മ നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ അമ്മയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. തന്റെ തിരുക്കുമാരന്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവളാണ് പരിശുദ്ധിയമ്മ. തന്റെ കുരിശുമരണത്താൽ നിത്യജീവനിലേക്ക് ജന്മം ലഭിച്ചവരെയെല്ലാം വളർത്തിയെടുക്കാനാണല്ലോ ഈശോ തന്റെ അമ്മയെ ചുമതലപ്പെടുത്തിയത്. ഈ വളർത്തൽ പൂർത്തിയാകുന്നത് ഈ അമ്മയുടെ മക്കളെല്ലാവരും സ്വർഗത്തിലെത്തിച്ചേർന്ന് തന്റെ തിരുക്കുമാരന്റെ മഹത്വത്തിൽ പങ്കുചേരുന്നതോടെയാണ്. അതുവരെ അമ്മ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. നമുക്ക് ശാരീരിക ജന്മം നൽകിയ നമ്മുടെ അമ്മമാർ ജനിപ്പിക്കുക മാത്രം കൊണ്ട് തൃപ്തി അടയുന്നില്ലല്ലോ, മറിച്ച് തന്റെ കണ്ണടയും വരെ നമ്മുടെ ഭാവിയെ പറ്റി ചിന്തിച്ച് എത്രയോ ഉത്കണ്ഠാകുലയും ശ്രദ്ധാലുവുമാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്നരുളി ചെയ്ത കർത്താവായ ഈശോയുടെ അന്ത്യവാക്കുകൾ ചാവരുൾ പോലെ സ്വീകരിച്ച പരിശുദ്ധ മറിയം നമ്മുടെ പ്രസാദവര ജീവൻ വളർച്ചയിൽ എത്രയധികം ശ്രദ്ധാലുവും ഉത്കണ്ഠാകുലയുമായിരിക്കും. പരിശുദ്ധ മറിയം നിശ്ചയമായിട്ടും നമ്മെ മക്കളായി സ്നേഹിക്കുകയും നമ്മുടെ എല്ലാ ആപത്തനർത്ഥങ്ങളിലും നമ്മളെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നമുക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ, മേരി മാതാവേ, എന്നെ സമ്പൂർണമായും അമ്മയ്ക്ക് ഏൽപ്പിച്ചു തരുവാൻ എന്നെ സഹായിക്കണമേ. എന്നെയും എനിക്കുള്ളവയെയും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യുവാൻ സ്വാതന്ത്ര്യം ലഭിക്കത്തക്ക വിധം എന്നെ അമ്മയുടെ ദാസിയാക്കണമേ. ആമേൻ.